ഒരു ട്രാൻസ്ഫോർമറിന് മുന്നിലാട്ടോ നമ്മളിപ്പല്ലേ. നമ്മളേ കുഞ്ഞോളെ സങ്കടം ജാസ്രാക്ക് പോയപ്പോ തീർക്കാണ് പോകുന്നുണ്ടായിരുന്നു. നമുക്ക് പോയി നോക്കാം അവർ ഉണ്ടാവും അതിന്റെ ഉള്ളത്. ഞാനേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരിക കേട്ടോ. അങ്ങനെ കുട്ടിയെ ഇവിടെ നമ്മളെ അമ്മണ്ട് ഉത്തളേക്ക. ആർക്കും അറിയില്ല പെട്ടെന്ന് വന്നിരിക്കുന്നു അല്ലേ. ഞാനിപ്പോ ഇങ്ങനെ വരാ നിങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞു. ചെറിയ ഞാൻ ഇവിടെ ഇപ്പൊ ഇവിടെ ആർക്ക് വരുന്ന അറിയാലോ. സഹധർമ്മന് ദൂത അറിയിച്ചു. ഇതെന്താ ജാസ്രാക്ക പോയിന്റെ സംഘ കൂട്ടായ്മ ഇവിടെ കൗന്നിറന്നൊഴിച്ചേ നടക്കാനുള്ള സ്ഥല ചോലി തന്നിട്ടില്ല. മൂന്നെണ്ണക്ക് ഇറങ്ങിയില്ല. ഞങ്ങൾക്കതിനു സ്ഥലല്ല പറഞ്ഞ് അത്രക്ക് സങ്കടം ഒന്നുമില്ല. കണ്ടന്റ് കുറഞ്ഞു പറഞ്ഞോട് അമ്മണ്ട് കേട്ടോ. അവിടെ ജാസ്രാക്കന്റെ അമ്മണ്ട് എത്ര വർത്താനോ കുട്ടിയാളൊരാഗ്രഹല്ലേ. ഒരാള് ആ അവിടെ ഉണ്ടോ? കുഞ്ഞോളും ഉണ്ടോ കേട്ടോ സങ്കടത്തില് പങ്കുചേരാം. ഓളാണ് ശരിക്കും എന്നെ കണ്ടു ഞെട്ടിയത്. ആ ഞെട്ടലെടുക്കേണ്ടിരുന്നില്ലേ. ഞാൻ ഒന്നും കൂടി എടുക്ക ഞെട്ടിയാലോ കൂടി. ഇവള് കുട്ടീനെ കാണാതെ ഓടണ മാതിരി ഉണ്ട് അതിന്റെ ഉള്ളിലേ. അല്ല പരിപാടികൾ കഴിഞ്ഞോ? അതിന്റെ പേരെന്തേനി? എന്താ പറയല്ലേ? നമ്മള് മകനെ വന്നിട്ട് കണ്ടില്ലല്ലോ. രണ്ടാള് ഭയങ്കര ഒക്കെ കഴിഞ്ഞാ വരൂലേ. നമ്മള് നമ്മളെ പറ്റി കുട്ടിയെ പടെ ഇപ്പൊ വെച്ചേണ്ടേ. ആര് ഇനായുസേ? ഇല്ല പാലില്ല കയ്യില്. എങ്ങനെ ഇങ്ങോട്ട് പോകുന്നേ? ഓട്ടോഷക്കോ? ഞാൻ സ്വയം പര്യാപ്തരാവാണ്. ഇതിപ്പോ ഇതിൽ കുറവില്ലല്ലോ. ആരുമില്ലല്ലോ. അല്ലല്ലോ നിങ്ങൾ കാക്കൂവരും ഇല്ലാതെ ആദ്യത്തെ ഇങ്ങനെ ഇരിക്കണം അടുത്ത കാലത്തല്ലേ. അതെന്തേ അല്ല ഒരാള് ഒതുങ്ങിക്കൊണ്ടല്ലേ ഇതങ്ങനെ. ഞാൻ വന്നാലും ഓളോട് ഇങ്ങനെ പറയും ഇവരുത് ആൽഫബറ്റിക് ഓർഡറിലാക്കണം. ഞാൻ പോനെ വിളിച്ച അബ്രൂ എന്ന് വിളിച്ചല്ലേ. ഇവനെ ഇബ്രൂ അല്ലെ ആണല്ലോ ആദ്യം വരാ. അബ്രു വിളിച്ചു പിന്നെ ഇബ്രു വിളിച്ചു. നിങ്ങൾ ഒരുപാട് നേരം ഇവിടെ ഇരിക്കണ്. ഒരുപാട് നേരം വന്നിട്ട് ഞാൻ എന്റെ പണി ഇങ്ങനെ കഴിഞ്ഞപ്പോഴാണ് അവള് വിളിച്ചേ. ഞാൻ ഇങ്ങനെ ജിബ്രാൻ പോയിരുന്നു. പോയി നോക്കാ വാ ജിബ്രാനെ കൊണ്ടുവരാം. നിർത്തി നിർത്തി. എങ്ങനുണ്ട് ചേട്ടല്ലേ? ഇജ ആട്ടണേ? ഇജ വല്യ കുട്ടിയാ പിജനല്ല ആട്ടണ്ട്. പോത്തത് എവിടെ ആടണേ? പോത്ത് ഇബ്രും. എന്താ കുട്ടികളെ ആടണ ആട്ടുന്ന സാറായിട്ട് അങ്ങനെ ആടാൻ കഴിയുന്ന വിഷയം നമുക്ക് അത്ര സ്പീഡിൽ ആടാൻ കഴിയോ? ഇബ്രൂന് ആ പറഞ്ഞ
വണ്ടൂർകാർക്ക് ശരിക്കും നല്ലൊരു പാർക്കിന്റെ കമ്മിയുണ്ട്. ഇതിലൊന്നും കൊള്ളുന്നില്ല ആൾക്കാരെ. അല്ലെ എഞ്ചോ? ഇതിലൊന്നും ആൾക്കാരെ കൊള്ളില്ല. വേറെ ഫുള്ളാണ്. നിങ്ങൾ കുഞ്ഞാലാണ്ടേ? ആ അത് ആള് കൂടിയോ? ജിബ്രാലെ നാട്ടി കൊടുക്കേ. ദേ ഒരു വാതക്ക് ഇരിക്കുന്നു. രണ്ടു വാതക്കും കാലിടെ, രണ്ടു വാതക്കും കാലിടെ. ഇമ്മടെ നമ്മളെ പനിയൊക്കെ മാറിയോ? ഇവന്ന് കറക്റ്റ് സമയത്തൊക്കെ എണീറ്റോ? ഇവരെപ്പോഴെത്തി? ഞങ്ങളെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇത്ര നേരത്തെ എണീറ്റ് വന്നു. സിഫത്ത് പോയി വഞ്ചിച്ചു. സിഫത്ത് ഞാനും അവരൊക്കെ പോകുന്നുണ്ട്. അതിലൂടെ സ്ഥലം ഉണ്ടാകാം. പിന്നെ നിശാൻ പോരും, ഇവല് പോരും. എന്നാലും സുഖമല്ലാത്തവരോടല്ലേ ഞാൻ പിന്നെ നിർബന്ധം ഉണ്ടെങ്കിൽ പോരും. ഞാൻ മനസ്സിലാക്കുന്നു പോണെന്നില്ലോണ്ട് ഞാൻ ഇപ്പനോട് പറഞ്ഞു ഒന്ന് ശ്രദ്ധിച്ച് അലാറം വെച്ചോട്ടോ. ഒരു വിളിച്ചില്ലേ വിളിച്ചോണ്ട് ഇപ്പനെ പറഞ്ഞാ ഞാനെന്തേലും അച്ചുപിളിയൊക്കെ കേട്ടേക്കണേ പോണത്. പോണത് അടുക്കളയിത്തല്ല, അപ്പൊ പോണത് കൊണ്ടോ കേട്ടു. അവിടെ രണ്ടേനെ വീട്ടില് പെട്ട് സൂര്യോദയം കണ്ടോ? ജാസറാക്ക് പോണല്ല, കണ്ടില്ല സൂര്യോദയം കണ്ടില്ല. ചില ഉറക്കം വെച്ചിട്ടാണ് പോയത്. അല്ല അങ്ങനെ സംഗതി നിങ്ങൾ അവിടെ പോയ ഓടുവാൻ കാണാം. കോഴിക്കോട്ടും കണ്ടൂടെ? അതെ, ബീച്ച് പോയിട്ട് അങ്ങോട്ട് ഇരുന്ന് ഞാൻ കാണൂലല്ലോ. അവിടെ മറ്റേ ഫ്ളാറ്റിന്റെ മേലത്തെ കേറേണ്ടി വരും. ആ ബിൽഡിങ്ങിന്റെ സ്കൈ ലൈനിന്റെ മേലെ കേറിക്കേണ്ടി വരും. സൂര്യോദയം കാണണെങ്കിൽ കോഴിക്കോട് പോയെന്ന് ഞാൻ ജാസറിനോട് പറഞ്ഞു. രാവിലെ പോയി സൂര്യോദയം കാണാൻ നടന്ന് ഞാന് പക്ഷെ ഇവിടെ പോയണെങ്കിൽ കാണേ കൊണ്ടോട്ടി. ആ ഇതില് പോയണെങ്കിൽ അല്ലപ്പോ കാണാം. ആ പാർക്കിന്റെ അവിടെ പോയാലേ കുമ്മിണി പറമ്പേ. കുമ്മിണി പറമ്പ് പോയണെങ്കിൽ ഫ്ലൈറ്റ് എയർപോർട്ടിൽ ചെന്ന അവിടെ ഉണ്ടാവുമല്ലോ. ഫ്ലൈറ്റ് പോകുന്നോണ്ട് ഇറങ്ങിയാലോ. ഏ അവിടെ 60 rupees കൊടുത്ത് കേറിയ സമയത്ത് ചെലവൾക്ക് മുത്തുകാക്കു മുത്തുകളിയാക്കു, ചെലവൾക്ക് വെറും മുത്തു. അതെങ്കിലും ഉണ്ടല്ലോ ഞാൻ ആലോചിക്കണ്. ഇവിടെ ആളില്ലേ? പരിപാടി അല്ല ഇങ്ങള് ഒരുപാട് അറിയില്ല കണക്കൂട്ടിൽ ഇറങ്ങിയിട്ട് എന്താ പ്രശ്നവും? പെണ്ണുങ്ങളെ ഇറക്കാം എന്നാ ഞാൻ ചോദിക്കില്ല. പെണ്ണുങ്ങളെ കുറച്ച് മതിട്ടോ. സെലിബ്രിറ്റികളുടെ ടൈം തീർന്നില്ല കണക്ക്. ഞാൻ കണക്ക് തീരട്ടെ. ഇതിന്റെ വീഡിയോ ആണ് അതൊക്കെ.
ഞാനെന്നെ കഴിക്കണുള്ളൂ. എന്റെ വീട് ആരും എടുത്തോളൂ, അതാവും നന്നാവും.